بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. صدق الله مولانا العلي العظيم. يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين لا إله إلا الله الله لا إله إلا الله يا شيخنا يا شيخ مدبور أتينا بابكم راجين فضلا كاملا يا سيدي سيم ولي لا إله إلا الله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. بهماني غلاء سيدنا مارو عالمين غلو متعلمين غلو ومراكلو സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാരും ചേർന്ന ഈ സഭ വെള്ളിയാഴ്ച രാവിലാണ്, റജബ് മാസത്തിലാണ്. മിഅ്റാജിൻ്റെ അനുഗ്രഹീത രാവിനെ കാത്തിരിക്കുന്ന സമയത്താണ്. മുസ്ലിം ലോകത്തിന് ഈമാനിക വെളിച്ചം നൽകിയ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് മാസമാണ്. മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ പിതാവാണ്, അവരുടെ ആണ്ടിൻ്റെ മാസമാണ്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹീഹ് മുസ്ലിമിൻ്റെ ഉടമ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഗ്രഹീത ആണ്ടിൻ്റെ മാസമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈമാനിൻ്റെ പ്രഭ തെളിയിച്ച മഹാഗുരു ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിഷ്തി അജ്മീരി തങ്ങളുടെ 804 ഉറൂസ് മുബാറക് നടക്കുന്ന മാസമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും കരളിൻ്റെ കരളായി നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വ നഫഅനാ ബി, ബഹുമാനപ്പെട്ടവർ ഏറെ പ്രിയം വെച്ച ഒരു ദാഇയായിരുന്നു പി എം കെ ഫൈസി മോങ്ങം. അദ്ദേഹത്തിൻ്റെ ആണ്ടിൻ്റെ മാസമാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ നേതാക്കളിൽ പ്രമുഖനായ പി പി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ മരണപ്പെട്ട മാസമാണ്. അങ്ങനെ നമ്മുടെ ആത്മീയ ഈമാനിക കുടുംബത്തിൽ നിന്ന് പല മഹാന്മാരും നമ്മെ വിട്ടുപിരിഞ്ഞ വല്ലാത്തൊരു ദുആകളും ദിക്റുകളും നടക്കുന്ന മാസം. മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ദിനരാത്രങ്ങളിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രി മിഅ്റാജിൻ്റെ രാത്രിയാണ്. കാരണം എണ്ണിയാൽ തീരാത്ത കോടാനകോടി സൃഷ്ടികളുള്ള അല്ലാഹു തആല അവർക്കാർക്കും അനുവദിക്കാത്ത ഒരു പ്രത്യേക സന്ദർഭം,
ഒരു പ്രത്യേക പദവി നൽകിക്കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആദരിച്ചു. മക്കത്തുൽ മുക്കറമയിലെ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മുത്തനബിയെ പ്രത്യേകമായ വാഹനത്തിൽ കയറ്റി സംസം കിണറ്റിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് കുളിച്ച ശേഷം മദീനയിൽ വന്ന് രണ്ടറക്കായത്ത് നിസ്കരിച്ചു. തൂരിസീന പർവ്വതത്തിലെത്തി രണ്ടറക്കായത്ത് നിസ്കരിച്ചു. ബത്ലഹാമിലെത്തി രണ്ടറക്കായത്ത് നിസ്കരിച്ചു. ബൈത്തുൽ മുഖദ്സിൽ ചെന്നപ്പോൾ നിറയെ അമ്പിയാക്കൾ നിറഞ്ഞ് കവിഞ്ഞ് അവർക്ക് അമ്പിയാക്കളെ പ്രത്യേക നിസ്കാരം രണ്ടറക്കായത്ത ഇമാമായി നിസ്കരിച്ചു. പക്ഷേ അതുവരെയുള്ള സംഭവത്തെ ഇസ്റാ എന്ന് പറയും. അവിടെ നിന്ന് അങ്ങോട്ട് അറജൻ നബിയു ഇല സമ, മുത്ത് നബി മുഗൾ ഭാഗത്തേക്ക് ഉയർന്നു. ആ ഉയർന്നപ്പോൾ ആകാശ രോഗങ്ങൾ 1, 2 അങ്ങനെ 7 കഴിഞ്ഞു. സിദ്റത്തുൽ മുന്തഹയിലെത്തിയപ്പോൾ സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, നബിയെ എനിക്ക് വരാൻ അനുവദിക്കപ്പെട്ട സ്ഥലം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി തനിയെ യാത്ര പോവുകയാണ്. ഫലമാന അന്നാമൂസു വൽ ഖൽബു ഫീ സഖഫ് അതാഹു നിദാ യാ സയ്യിദർ റുസുലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയാതി തുബ്ദഉ. നാമൂസ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു വിശേഷ നാമമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പുറകോട്ട്, നബി തങ്ങൾ മുന്നോട്ട്. ബൈത്തുൽ മഅമൂർ കഴിഞ്ഞു, സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞു. അല്ലാഹു തആല വേണ്ടുക വെച്ച ഏതൊക്കെയോ ലോകങ്ങളിലേക്ക് മുത്തുനബി തങ്ങൾ കയറി. ഒറ്റക്കുള്ള യാത്രയിൽ കൽബിനിങ്ങനെ ഒരു ബേജാറ് തോന്നിയപ്പോൾ അള്ളാഹുവിന്റെ ഹളീറത്തുൽ ഖുദ്സിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ശബ്ദം, യാ സയ്യിദർ റുസുലി ലാ തഖഫ്, ലക്ഷക്കണക്കിന് അമ്പിയാക്കൾക്ക് നേതാവായി നിശ്ചയിച്ച നബിയെ ഭൂമിയിലെ ജനങ്ങൾ ഉപദ്രവിച്ചപ്പോ, അവര് കളിയാക്കിയപ്പോ, അവര് കൂക്കി വിളിച്ചപ്പോ, അവര് പരിഹസിച്ചപ്പോ, തായിഫുകാർ തങ്ങളെ കല്ലെറിഞ്ഞപ്പോ, തങ്ങളെ സുഹാബാക്കളെ ഉപദ്രവിച്ചപ്പോ, ഭൂമിയും ജനങ്ങളും നിങ്ങളെ കൈവിട്ടു എന്ന് തങ്ങൾക്ക് തോന്നിയോ? ഇല്ല, ഇല്ല, ഒരിക്കലും തങ്ങൾ വിഷമിക്കണ്ട. അനല്ലാഹു മിന്നി ബിത്തഹിയാതി തുബ്ദഉ. നബിയെ തങ്ങളുള്ളത് അല്ലാഹുവിന്റെ ഹദറത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചോളൂ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ. അത് പറയുമ്പോൾ ഹബീബും വ മഹ്ബൂബും വ മാ സമ്മ സാലിസു, അല്ലാഹും അല്ലാഹുവിന്റെ ഹബീബും മാത്രം. ഇത് മലക്കുകളിലോ മനുഷ്യരിലോ സമുദ്രത്തിലും കരയിലുമുള്ള ഏതെങ്കിലും ഒരു ഗോളത്തിലൊരു ജീവിക്കോ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ലാത്ത പദവിയാണ്. ആ മഹത്വം മുത്തുനബിക്ക് ലഭിച്ചിരിക്കുന്ന രാവ് അല്ലാഹുമായി മുനാജാത്ത്, അഭിമുഖ സംഭാഷണം, അതിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത രാത്രിയാണ് മിഅ്റാജ് രാവ്. അത് റജബ് മാസം 27-ാം രാവ്, അടുത്ത വെള്ളിയാഴ്ച രാവ് ആണ് മിഅ്റാജ് രാവ്. അടുത്ത വെള്ളിയാഴ്ചയാണ് മിഅ്റാജിന്റെ നോമ്പ്. മുസ്ലിം ലോകം ആദരവോടെ ബഹുമാനത്തോടെ, ഞാൻ പല പ്രാവശ്യവും മിഅ്റാജ് രാവിൽ മദീനയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ലോക മുസ്ലിം പണ്ഡിതന്മാരിലും ആശയങ്ങളിലുമുള്ള ഒട്ടേറെ മഹാന്മാർ അപ്പോൾ ലോക വ്യാഴാഴ്ച നോമ്പ് ലോക മുസ്ലിം പണ്ഡിതന്മാരിലെ ആശിക്കങ്ങൾ മുഴുവനും മദീനയിൽ എത്രയാണ് ഒത്തുചേരുന്നത് മിഅ്റാജ് രാവിന്. നോമ്പെടുത്തുകൊണ്ട് പൊന്നാര നബിയുടെ തിരുഹദറത്തിലിരുന്ന് അവരങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ലോക മുസ്ലിം നേതാക്കൾ, ആഷിഖീങ്ങൾ, മുഹിബ്ബീങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് മദീനയിൽ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ഒട്ടേറെ അനുഗ്രഹീതമായ മാസം, ദിവസം, രാവ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ പ്രത്യേകമായ സമയത്ത്, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നാം അല്ലാഹു അല്ലാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം ദിക്റുകൾ ചൊല്ലുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുക തന്നെ ചെയ്യും. ലോകത്ത് നാം ഇസ്ലാമിക പാരമ്പര്യമുള്ള, ഇസ്ലാമിക ചരിത്രം അവശേഷിക്കുന്ന ഏതൊരു രാഷ്ട്രത്തിൻ്റെ ചരിത്രമെടുത്താലും അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന പുണ്യദിനങ്ങൾ. ആ പുണ്യദിനങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ ഈമാന്റെ വർദ്ധനവിന് ആവശ്യമായത് സംഘടിപ്പിക്കുന്ന പതിവ് ലോകത്തെവിടെയും നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണാം. വദക്കിറുഹും ബിഅയ്യാമില്ല, ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന അള്ളാഹുവിന്റെ പ്രത്യേക ദിവസം, മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച ദിവസം, ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ, സ്വർഗീയ പ്രവേശം മുതൽ, ഭൂമിയിലേക്കുള്ള വരവ് മുതൽ, തിരിച്ചു പോകുന്ന ഖബറിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നത് മുതൽ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ വെള്ളിയാഴ്ച രാവ് അതിന്റെ പകല്, ആവർത്തിച്ചു വരുന്ന ഒട്ടേറെ പുണ്യദിനങ്ങളുണ്ട് ചരിത്രത്തിൽ. ആ ചരിത്ര ദിവസങ്ങളെല്ലാം, പുണ്യദിനങ്ങളെല്ലാം വദക്കിറുഹും ബിഅയ്യാമില്ല, അള്ളാഹുവിന്റെ ആ അയ്യാമുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കുവീൻ, ജനങ്ങൾക്ക് ഈമാനികമായ ഉത്ബോധനം നൽകാൻ ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ച്, ഈജിപ്തിൽ പോയി നോക്കിയാൽ, ഇറാഖിൽ നോക്കിയാൽ, ഷിറിയയിൽ നോക്കിയാൽ, ഇറാഖിൽ നോക്കിയാൽ, അതേപോലെ തന്നെ മൊറോക്കോവിൽ നോക്കിയാൽ, അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പാരമ്പര്യ പഴമയുള്ള രാജ്യം, ആ പഴമയുള്ള രാജ്യങ്ങളിലെല്ലാം നമുക്ക് പുണ്യദിനങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടെ ആഘോഷിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഏത് രാജ്യത്ത് പോയി നോക്കിയാൽ മിഅ്റാജ് ദിനം, ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ, ശഅബാനിയ, ശഅബാനിയ എന്നാണ് അറബികൾ ആ ദിവസത്തെ പറയുക. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള 27-ാം രാവിന് കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ സന്തോഷിച്ച്, ഏ ചെറിയ ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ ആളുകൾക്കൊക്കെ പൈസ കൊടുക്കും എന്ന പോലെ മധുര പലഹാരങ്ങളും കുട്ടികൾക്കൊക്കെ പൈസയും കൊടുത്ത് സന്തോഷിപ്പിച്ച് ദുആ ചെയ്യിപ്പിക്കുന്നത് കാണാം ഷഅബാനിയ. ഞാനൊരു പ്രാവശ്യം മിഅ്റാജിന് മദീനയിലും ബറാഅത്ത് രാവിന് മക്കത്തും ഒരുമിച്ച് കൂടി. സുബ്ഹാനല്ലാഹ്, മഗ്രിബ് നിസ്കരിക്കാൻ ഹറമിൽ എത്തിയിരിക്കുന്ന അറബികൾ, ഏതൊക്കെയോ നാട്ടുകാരായ അറബികളും അനറബികളും, അവരൊക്കെ വന്നിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് സുബ്ഹാനല്ലാഹ്, എല്ലാവരും തുടങ്ങി യാസീൻ ഓതാൻ. യാസീൻ ഓതുന്നു, ദിക്റ് ചൊല്ലുന്നു, 3 മണിക്കൂർ ഒരേ ഇരുത്തം. മഗ്രിബ് നിസ്കരിച്ച്, ഇശാ നിസ്കരിച്ച്, വീണ്ടും അതേ ഇരുത്തം. നിസ്കാരങ്ങളും വിത്തറുകളും റവാത്തിബുകളും 3 മണിക്കൂർ അവിടെ കൂടിയിട്ട് പരിസരത്ത് വന്നിരിക്കുന്ന ഒരാളോടും ഒരു സലാം ചൊല്ലാനോ, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചൊന്ന് പരിചയപ്പെടാനോ പറ്റാത്ത വിധം എല്ലാവരും ദിക്റിലാണ്, എല്ലാവരും ദുആയിലാണ്, എല്ലാവരും ഖുർആൻ പാരായണത്തിലാണ്. വല്ലാത്തൊരു രംഗം ഹറം ഷരീഫിൽ കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ പുതിയ പുതിയ ചില കക്ഷികളൊക്കെ രംഗത്ത് വന്നു. വഹാബിസം, മൗദൂദിസം, ഖാദിയാനിസം, അതേപോലെ തന്നെ തബ്ലീഗിസം, ഇങ്ങനെ പുതിയ പുതിയ ഇസങ്ങളൊക്കെ വന്നപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ വദക്കിറുഹും ബിഅയ്യാമില്ല, ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ചരിത്ര ദിനങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രധാനമായ ഉത്ബോധനത്തെ അവർ പരിഹസിച്ചു, അവർ അതിനെ അവമതിച്ചു. മിഅ്റാജിനെ നിഷേധിക്കുന്നവരുണ്ടായി, ബറാഅത്തിനെ കളിയാക്കുന്നവരുണ്ടായി, മുഹറം മാസത്തെ വകവെക്കാത്തവരുണ്ടായി. അങ്ങനെ ആവർത്തിച്ചു വരുന്ന പുണ്യദിനങ്ങൾ ചില ചരിത്രങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട്, മറ്റു ചിലത് എങ്ങനെയാണ് ആവർത്തിച്ചു വരുന്ന പുണ്യദിനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒട്ടേറെ മഹാന്മാരെ കുറിച്ചുള്ള ദിവസങ്ങൾ നമുക്കറിയാമല്ലോ,
ലോകത്ത് പഴക്കം ചെന്ന ഏത് രാജ്യത്ത് നിന്ന് നോക്കിയാലും ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഏറ്റവും പഴക്കമുള്ള രാജ്യമാണ് ഈജിപ്ത്. ഏറ്റവും പഴക്കമുള്ള മറ്റൊരു രാജ്യമാണ് ഇറാഖ്. ആ രാജ്യത്തുകൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്താൽ, ഞാൻ എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ 20 രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ആ രാജ്യത്ത് ഇസ്ലാമിക ചൈതന്യം ആരിലൂടെ നിലനിന്നുവോ അവരുടെ മഖാമുകൾ, അവർ വിശ്രമിക്കുന്ന കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ ആബാലവൃദ്ധം ജനങ്ങൾ ഒത്തുചേരുന്നത്. കാരണം അവരുടെ ഹയാത്ത് കാലത്ത് അവർ ചെയ്തു വച്ചിരിക്കുന്ന സേവനം, അവർ നടത്തിയിരുന്ന പ്രാർത്ഥന, അവരെ മരണാനന്തരം ഹയാത്ത് കാലത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കതിൻ്റെ ഫലം നേടുകയും ചെയ്തതിൻ്റെ കാഴ്ചയാണ് എല്ലാ രാജ്യത്തും നമുക്ക് കാണാൻ സാധിക്കും. അൽ മംലക്കത്തുൽ ഉർദുനിയത്തുൽ ഹാഷിമിയ എന്നാണ് ജോർദാൻ രാജ്യത്തിൻ്റെ പേര്. ഹാഷിമി വംശക്കാരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. ജോർദാനിൽ നിന്ന്, ജോർദാൻ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഒരു വലിയ ഗേറ്റ്, ആ വലിയ ഗേറ്റ് ഇങ്ങോട്ട് കടന്നാൽ ഒരു പർവ്വതം, ആ പർവ്വതത്തിന് താഴെയായി ഒരു വലിയ ഗുഹ, ആ ഗുഹയുടെ ചുറ്റുഭാഗത്ത് വിശാലമായ ഒരു പള്ളി. നമ്മുടെ ഈ മദഹറിന്റെ ഈ ക്യാമ്പസിലേക്ക് ഇങ്ങോട്ട് കടന്നാൽ തോന്നുന്നത് പോലെ വിശാലമായിരിക്കുന്ന സ്ഥലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ് ആ ഏതാണത്? ആ ഗേറ്റിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ കാണാം, ഇന്നഹും ഫിത്യതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. വിശുദ്ധ ഖുർആൻ ഔലിയാക്കളെ ചരിത്രം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സൂറത്താണ് സൂറത്തുൽ കൗഫ്. ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. പഴമക്കാരായ മഹാന്മാർ എന്ത് ചെയ്തു? ആവർത്തിച്ചു വരുന്ന വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ വെള്ളിയാഴ്ച രാത്രി അൽക്കൈപ്പ് സൂറത്ത് ഒന്ന് ഓതും, വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് ഒരു അൽക്കൈപ്പ് ഓതും, വെള്ളിയാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞ് ആ ദിവസത്തെ യാത്ര അയക്കാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു യാസീൻ അപ്പോഴും ഒരു അൽക്കൈപ്പ് അപ്പോഴും ഓതും. വെള്ളിയാഴ്ച രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ വരവേൽപ്പ് നൽകിക്കൊണ്ട് ഒരു അൽക്കൈപ്പ്, വെള്ളിയാഴ്ചയുടെ ആദരവോടുകൂടെ വെള്ളിയാഴ്ച പകലിലൊരു അൽക്കൈപ്പ്, വെള്ളിയാഴ്ച യാത്ര അയക്കുമ്പോൾ അപ്പോ ഒരു അൽക്കൗഫ് നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ ചില മഹാന്മാരോ അത് വെള്ളിയാഴ്ചയിലെ ഏതെങ്കിലും സമയങ്ങളിലായി 3 പ്രാവശ്യം അൽക്കൗഫ് ചൊല്ലി തീർക്കുന്നത് കാണാം. ആ അൽക്കൗഫിനെ പറ്റി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈമാൻ നശിപ്പിക്കുന്ന, ഈമാനിനെ മലിനമാക്കുന്ന, ഈമാനിനെ കളങ്കപ്പെടുത്തുന്ന പല വിധത്തിലുള്ള ശത്രുക്കളും വരും, എന്നാൽ ഈമാനെ നശിപ്പിക്കുന്ന ദജ്ജാലി തന്നെ വന്നാലും അൽക്കൈഫ് സൂറത്ത് പതിവായി ഓതുന്നവരാണോ, അൽക്കൈഫിന്റെ ആദ്യം മുതൽ 10 ആയത്ത്, അൽക്കൈഫിന്റെ അവസാനത്തിലെ 3 ആയത്ത്, ഇത് എല്ലാ ദിവസവും ഓതുകയും വെള്ളിയാഴ്ച അൽക്കൈഫ് സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും പൂർത്തിയായി ഓതുകയും ചെയ്യുന്നവരാണോ, അവരുടെ ഈമാൻ തെറ്റിക്കാൻ, അവരെ ഈമാനിനെ കളങ്കപ്പെടുത്താൻ, അവരെ ഈമാനിനെ മലിനമാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദജ്ജാലി തന്നെ വന്നാലും അൽക്കൈഫിന്റെ പതിവുകാരന്റെ ഈമാൻ തെറ്റുകയില്ല. സ്വദഖ റസൂലുള്ളാഹി. ആ അൽക്കൈഫിന്റെ മഹാന്മാർ, നമ്മളെ കുത്തുബിയത്തിന്റെ ആരംഭത്തിൽ അവരെ പേര് പറഞ്ഞ് നാം തെറുതിയെത്തിയല്ലോ. അവര് വിശ്രമിക്കുന്ന സ്ഥലമാണ് ജോർദാൻ. ആ ജോർദാനിലേക്ക് ചെന്നാൽ എന്താണ് ആ ഗുഹയുടെ ഭാഗത്ത്? സിയാറത്തിന്റെ വലിയ കേന്ദ്രമാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്തു പോകുമ്പോൾ മൂത്തത്ത് യുദ്ധം നടന്നിരിക്കുന്ന സ്ഥലമാണ്. ജഅഫറുനി തയ്യാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വിശ്രമിക്കുന്ന മക്കാം എത്ര വലുതാണ്, എത്ര ഗാംഭീര്യമാണ്. അവിടെ ഒരു വല്ലാത്തൊരു അത്ഭുതം കാണാം ആ മക്കാമുകളിൽ. എന്താണത്? ആ മക്കാമിന്റെ പരിസരത്തെത്തിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചുകൊണ്ട് ഒരാളും അവിടെ സംസാരിക്കുകയില്ല, ശബ്ദിക്കുകയില്ല. വല്ലാത്തൊരു രംഗം നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ടെത്തിയാൽ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ, ബഹുമാനപ്പെട്ട അബു ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹും, അബു ഉബൈദ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ മക്കാം. എത്ര വലുതാണ് സഹോദരന്മാരെ,
എത്ര വലുതാണ്. ഓരോ രാജ്യത്തും ആരാണോ പരിശുദ്ധ ദീനിന്റെ സേവനം ചെയ്തിരിക്കുന്ന മഹാന്മാർ, ദീൻ അവളെ നിലനിർത്തിയിരിക്കുന്ന ആളുകൾ, അവരുടെ മക്കാമുകളെ ആദരിച്ചുകൊണ്ട് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈമാനിന്റെ വർദ്ധനവ് കാണാം. സുബ്ഹാനല്ലാഹ്. ജോർദാനിൽ നിന്ന് ഇങ്ങോട്ട് കടന്നാൽ പിന്നെ ഇസ്രായേൽ ഫലസ്തീൻ അതിർത്തിയാണ്. ആ അതിർത്തി കടക്കുന്നതോടുകൂടെ ബൈത്തുൽ മുഖദ്ദസിന്റെ രാജ്യ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്ഹാഖ്, അവരുടെ ഭാര്യ ബഹുമാനപ്പെട്ട റഫീഖ ബീബി റളിയല്ലാഹു അൻഹാ, മൂന്ന് പേരുടെയും മക്കാം ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത്? സുബ്ഹാന ജല്ല ജലാലൂ. എത്ര വലിയ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയതാണ് ഫലസ്തീൻ, ഈ ജോർദാൻ, ഈജിപ്ത്, ഇസ്രായേലായി ഇന്ന് കാണുന്ന ആ പ്രദേശങ്ങൾ. സുബ്ഹാന ജല്ല ജലാലൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരുടെ ആസാറുകൾ, മഹാന്മാരുടെ ആസാറുകൾ, അത് ഈമാനിന്റെ വർദ്ധനവാണ്. എന്തിന് ആ ഭാഗത്തേക്കൊക്കെ പോകണം? ലോകത്ത് എവിടെ പോയാലും നമുക്കത് കാണാൻ പറ്റും. തൂർസീനാ പർവ്വത്തെ തായ്വരയിൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മക്ബറയിലേക്കൊക്കെ സിയാറത്തിന് പോകുമ്പോഴേ ഒരു മനുഷ്യൻ അവന്റെ ഏതെല്ലാം രൂപത്തിലുള്ള അദബോട് കൂടെയാണോ അങ്ങോട്ട് കടക്കാൻ പറ്റുക, അത് മുഴുവനും പാലിച്ചേ അങ്ങോട്ട് പോകും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാനിത് പറഞ്ഞത് പുണ്യ ദിനങ്ങൾ, പുണ്യ ആത്മാക്കൾ, പുണ്യ സ്ഥലങ്ങൾ. അല്ലാഹു തആല ആദരിച്ചത് ഒരു കല്ലിനെയാണെങ്കിൽ കല്ലിനെ ബഹുമാനിക്കണം. അതാണ് ഹജറുൽ അസ്വദിനെ നാം ചുംബിക്കുന്നത്. അല്ലാഹു തആല ആദരിച്ചത് ഒരു മലയാണെങ്കിൽ ആ മലയെ നാം ബഹുമാനിക്കണം. അതാണ് സഫാ മർവ. അല്ലാഹു തആല ആദരിച്ചത് വെള്ളത്തെയാണെങ്കിൽ ആ വെള്ളത്തെ നാം ആദരിക്കണം. അതാണ് സംസം വെള്ളം. വെള്ളത്തെയും കല്ലിനെയും മലകളെയും അള്ളാഹു തആല ആദരിച്ചിരിക്കുന്ന മിനാ തായ്വര ഒരു സാധാരണ ഭൂമിയാണ്. അള്ളാഹു ആദരിച്ചിരിക്കുന്ന അറഫാ മൈതാനി വിശാലമായിരിക്കുന്ന ഒരു മണൽ ഭൂമിയാണ്. അള്ളാഹു അതിനെ ആദരിക്കാൻ പറഞ്ഞതോടുകൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം അതിനെ ആദരിക്കുകയാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ചുകൊണ്ടല്ലാതെ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചതുകൊണ്ടല്ലാതെ ഈമാനിന്റെ വർദ്ധനവ് സാധ്യമല്ല. അത് ആരൊക്കെയാവാം? അള്ളാഹു ആദരിച്ചത് മണ്ണാണെങ്കിൽ, അള്ളാഹു ആദരിച്ചത് കല്ലാണെങ്കിൽ, അള്ളാഹു ആദരിച്ചത് മലയാണെങ്കിൽ, അള്ളാഹു ആദരിച്ചത് വെള്ളമാണെങ്കിൽ, അള്ളാഹു തആല ആദരവ് കൽപ്പിച്ചിരിക്കുന്നത് ഒരു പ്രദേശത്തെയാണെങ്കിൽ അതെല്ലാം ഈമാനിന്റെ വർദ്ധനവിന് ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഉപ്പാപ്പ വിശ്രമിക്കുന്ന ആ കേന്ദ്രം നിങ്ങൾ കണ്ടോ? അഹ്ലു സുന്നയുടേതായിരിക്കുന്ന വിശ്വാസികൾ ആരും ഈ ഭാഗത്തുകൂടെ അങ്ങോട്ട് യാത്ര ചെയ്തു പോകുന്നോ? ഞങ്ങളുടെ മലബാർ ഭാഗങ്ങളിൽ നിന്നല്ല, എന്തിനേറെ തിരുവനന്തപുരം ഭാഗത്തു നിന്നല്ല ആളുകൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ മൽഹറിൽ ഒന്ന് നിർത്തി തങ്ങളുപ്പാപ്പിടടുത്ത് ഒരു സലാം പറഞ്ഞ് അവിടുത്തെ ഒരു പൊരുത്തത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്ത് അവിടത്തോടൊരു പൊരുത്തം ചോദിച്ചുകൊണ്ടല്ലാതെ ഈ വഴിക്കൊരു സുന്നിയും ഇപ്പോൾ യാത്ര ചെയ്തു പോകുന്നില്ലല്ലോ. ഞാനിവിടെ മക്കാമിൽ നട്ടപ്പാതിരാക്ക് വന്ന് ദുആ ചെയ്തു പോയിട്ടുണ്ട്, അപ്പോഴും ആളുകളെ കാണാം. നട്ടുച്ചക്ക് വന്ന് ദുആ ചെയ്തു പോയിട്ടുണ്ട്, അപ്പോഴും ഇവിടെ ആളുകളെ കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താണ് മഹാന്മാരായ ആളുകൾ? ആ മഹാന്മാരുടെ വിശ്രമ കേന്ദ്രം അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട്. മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള അവിടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരോട് കൂടെ നിന്നുകൊണ്ട് നാം ഒരു സലാം പറയുമ്പോൾ, നാം കൈയുയർത്തി ദുആ ചെയ്യുമ്പോൾ, നാം ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്കും അതുപോലെ തന്നെ മഹാരഥന്മാർക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന ഓരോ പ്രത്യേക പദവികളുണ്ട്, അത് ഉപയോഗപ്പെടുത്തി ലോകത്തെവിടെയും ഇറാഖിലേക്ക് ഒരു സിയാറത്ത് പോയാൽ യാ റബ്ബ് താരിഖ് ബഗ്ദാദ്, ഇമാം ഖതീബ് തബരീസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ, അത് 30 വാള്യമാണ്. ഓരോ വാള്യവും 1000 പേജിലധികമുണ്ട്. 1000 പേജിലധികമുള്ള 30 വാള്യം
ആ കിതാബ് എഴുതിയിട്ടും ഖതീബ് തബരിസി തങ്ങൾ പറയുന്നത് ബഗ്ദാദിലുള്ള മഹാന്മാരെ കഴിഞ്ഞിട്ടില്ല, മുഴുവനും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത്രയും മഹാന്മാർ ജീവിച്ചിരിക്കുന്ന രാജ്യമാണ് ഇറാഖ്. ആ ഇറാഖിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ മക്കാം, യാ റബ്ബ് സുബ്ഹാനല്ലാഹ്, ഈ മൈതാനിയും ഇതിന്റെ അത്രയും കൂടിയ വലിപ്പമുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് ഒരു 800 കിലോമീറ്റർ യാത്ര ചെയ്യണം റിഫായ് ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ നാട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്. റിഫായ് ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ആ മക്കാമിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ നമുക്ക് വലിയ ഗേറ്റ്, ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുന്ന സ്ഥലം, ആ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് കടക്കുന്ന ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന പദ്യം ഏതാണെന്നറിയോ? സാധാരണ നമ്മുടെ ആലിമീങ്ങളൊക്കെ ആഷിഖുർ റസൂലായ ഖുതുബുല്ല കിതാബ് അഷ്ഷൈഖ് അഹമ്മദ് കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ചൊല്ലിയ ആ പദ്യമുണ്ടല്ലോ, ഇങ്ങനെ തുടക്കം റൂഹി കുന്തു ഉർസിലുഹ ഫീ ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു ഉർസിലുഹ എന്ന് തുടങ്ങുന്ന മഹാനായ ആഷിഖുർ റസൂൽ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ ഇഷ്ക്, മഹാനായ മുത്തുനബിയുടെ ഇഷ്ക് എത്രമാത്രമാണെന്നറിയോ? സഹോദരന്മാരെ, അവിടെ ചെന്നാൽ ആ ചുമരുകളിലൊക്കെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രം എഴുതി വെച്ചത് അവിടെ ഗ്രന്ഥങ്ങൾ സൂക്ഷിപ്പുണ്ട്. റിഫായി ത്വരീഖത്തിന്റെ തബറുക്ക് കൊടുക്കുന്ന ഒരു ഒരു തബറുക്ക് കൊടുക്കുന്ന ഔറാക്കുകൾ, ആ ഔറാക്കുകൾ ഖുറാസുകൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യാ റബ്ബ്, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ഭാഗത്ത് ഉയരമുള്ള ചെറിയ ചെറിയ പാത്രത്തിൽ വെള്ളം ഇങ്ങനെ നിറച്ചു വെച്ചത് കാണും, വെള്ളം ഇങ്ങനെ നിറച്ചു വെച്ചത് കാണും. ആർക്ക് വേണ്ടിയാണ് ആ വെള്ളം വെച്ചിരിക്കുന്നതെന്നറിയോ? റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ആ പക്ഷികൾക്ക് വേണ്ടി വെള്ളം ഒരുക്കി വെക്കും. പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് പക്ഷികൾ രാവിലെ അങ്ങോട്ട് പറന്നു പോയിരിക്കുന്ന പക്ഷികൾ വൈകുന്നേര സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് പറന്നു വരുമ്പോൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിനു ആ പക്ഷികളെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. അവർക്ക് വെള്ളത്തിന് വേണ്ടി സൗകര്യം ഒരുക്കുകയാണ്. ആ പക്ഷികൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിനു വല്ലാത്തൊരു ആദരവോടെ, വല്ലാത്ത സന്തോഷത്തോടെ അവർക്ക് വെള്ളം കൊടുക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകളോട് ചോദിച്ചു, അല്ലയോ അഹമ്മദുൽ കബീർ തങ്ങളെ, ഈ പക്ഷികളോട് എന്തേ ഇത്ര ബഹുമാനം, ഈ പക്ഷികളോട് എന്തേ ഇത്ര മഹബത്ത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പക്ഷികൾ ആരാണെന്നറിയോ? ഇത് മുത്തുനബിയുടെ നാട്ടിലൂടെ യാത്ര ചെയ്തു വരുന്ന പക്ഷികളല്ലേ. പക്ഷികൾക്കൊരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളുടെയും ഖലീൽ തങ്ങളുടെയും ഒക്കെ തറവാട് രാജ്യമായ കടലുണ്ടി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കടലുണ്ടി പുഴയുടെ വക്കത്ത് പലപ്പോഴും പക്ഷികൾ പറന്നു വരും. ആ പക്ഷികളെ കുറിച്ച് പഠനം നടത്തിയിരിക്കുന്ന പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 19,500 കിലോമീറ്റർ യാത്ര ചെയ്തു വരുന്ന പക്ഷികളുണ്ട്. 19,500 കിലോമീറ്റർ വരെ പറന്നെത്തുന്ന പക്ഷികളുണ്ട്. 19,500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എവിടെ എത്തുന്ന വിചാരിച്ച നിങ്ങൾ? അത്രയും ദൂരെ പറക്കുക. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു ആ പക്ഷികൾക്ക് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കാത്തിരിക്കുമ്പോൾ ആ പക്ഷികൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവർ വന്ന് വെള്ളം കുടിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ആ പക്ഷികൾ വരുന്നത് മദീനയുടെ ഭാഗത്ത് നിന്നല്ലേ? മദീനയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആ പക്ഷികളുടെ കണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ച കുബ്ബ കണ്ടതല്ലേ? മാത്രമല്ല, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ പക്ഷികൾ മദീനയിലെ ഭൂമിയിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ മദീനയിലെ മണൽ തരിയുടെ പൊടിപടലങ്ങൾ ആ പക്ഷികളെ കാലുകളിൽ തങ്ങി നിൽക്കുന്നത് നമ്മുടെ പ്രദേശത്തേക്ക് കിട്ടിയാൽ അത് നമ്മുടെ രാജ്യത്തിന് ബറക്കത്തല്ലേ? എന്താണ് ഇപ്പൊ മഹാന്മാരുടെ രീതി? അങ്ങനെയുള്ള മഹാന്മാരെ ആദരിക്കുന്നത്, അവരെ സ്മരണ നിലനിർത്തുന്നത് ഈമാനിന്റെ വർദ്ധനവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏത് പഴമയുള്ള തനിമയുള്ള ഏത് രാജ്യവും ആ രാജ്യത്തൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ എല്ലാം വിശ്രമിക്കുന്ന മഹാന്മാർ, ആ മഹാന്മാരുടെ ചരിത്രം,
ആ മഹാന്മാരുടെ ജീവിതം അത് ജനങ്ങളെങ്ങനെ കേൾപ്പിക്കുമ്പോൾ ഇടക്കിടക്ക് റിഫായി ഷേഖ് റളിയല്ലാഹുവിന് ഇവനെ നാട്ടിൽ കാണാനില്ലാതാവും. എവിടെ പോയി റിഫായി ഷേഖ് റളിയല്ലാഹുവിന് ബഹുമാനപ്പെട്ടവർ പകൽ സമയത്ത് ആരും അറിയാതെ ഭർത്താവ് മരണപ്പെട്ട വിധവയായ ഉമ്മ, യതീമായ മക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന സഹോദരി, അങ്ങനെയുള്ള കുടുംബങ്ങളെ കണക്കെടും, ആരും അതറിയുകയില്ല. എന്നിട്ടോ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു മലമുകളിലേക്ക് കയറുകയാണ് ആരും അറിയാതെ. അങ്ങനെ മലയിൽ പോയി വിറക് വെട്ടി അത് തന്റെ ചുമരിൽ വെച്ച് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് ചന്ത ദിവസങ്ങളിൽ ചന്തയുടെ ഭാഗത്ത് അത് വിൽപ്പനക്ക് വെക്കുക പതിവാണ്. രാത്രി പോയ സമയത്ത് മലയിൽ പോയിട്ട് വിറക് വെട്ടിയിട്ട് ആ വിറക് ചുമരിലേറ്റി കൊണ്ടുവന്ന് അത് ചന്തയിലെത്തിച്ചിട്ട് മാന്യമായ വിലക്ക് ചന്തയിൽ വിൽപ്പന നടത്തിയിട്ട് ചന്തയിൽ നിന്ന് ഗോതമ്പ് വാങ്ങി വിധവകളായിരിക്കുന്ന സ്ത്രീകളും യതീമായ മക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പതിവുകാരനാണ് ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിക്കണം മഹാന്മാരെ കുറിച്ച്. അല്ലാഹു ആദരിച്ചിരിക്കുന്ന മഹാന്മാർ, അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അറിയാതെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഈമാൻ വർദ്ധനവുണ്ടാകും. ഈമാൻ വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ്, നിങ്ങൾ ചരിത്രം പറയണം മഹാന്മാരെ കുറിച്ച്, മഹൽ സ്ഥലങ്ങളെ കുറിച്ച്, ഓരോന്ന് അല്ലാഹു ആദരിച്ച ഓരോന്നും ആ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇന്നിപ്പോ മർക്കസിൽ പഠിക്കുന്ന ഒരു മുത്തല്ലിമുണ്ട് എന്റെ കൂടെ. ആ കുട്ടി പറഞ്ഞു, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന്റെ തൊരീഖത്തും ഷെയ്ഖും തൊരീഖത്തും എന്ന ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ വെച്ചുകൊണ്ട് പൊന്മുള ഉസ്താദ് പറഞ്ഞു, ജീവിച്ചിരിപ്പുള്ള ആലിമും ഷെയ്ഖുമായ ആളാണ് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റഈസുൽ ഉലമ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാവട്ടെ, അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ സുലൈമാൻ മുസ്ലിയാരാണ് എല്ലാം. ഈ ആയപ്പോ സമസ്തന്റെ പ്രസിഡന്റും പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് തെരഞ്ഞെടുത്തതായ പി ഉസ്താദ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ എല്ലാ അല്ലേ. അപ്പൊ അതാണ് എല്ലാവരും ഈ ആണ് ഇപ്പൊ. അപ്പൊ ആ കാലഘട്ടമായപ്പോൾ നമ്മളെ സമസ്തന്റെ പ്രസിഡന്റിനെ എങ്ങനെയാക്കിയതാ, ഈ ആയതാണ്. അപ്പൊ ഈ സുലൈമാൻ മുസ്ലിയാർ അള്ളാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാവും. സുലൈമാൻ ഉസ്താദിനെ സാധാരണ പതിവില്ലാത്ത ഒരു ദിവസം വീട്ടിൽ കാണുക. അപ്പോ ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ പാപ്പ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോവുക, ആ വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാ. അപ്പൊ സുലൈമാൻ ഉസ്താദ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോ, ഇന്ന് ദർസ് ഉള്ള ദിവസമാണല്ലോ, എങ്ങനെ ഉസ്താദിനെ ഇവിടെ വീട്ടിൽ കാണാൻ പറ്റിയത്? അപ്പോ ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ പാപ്പ ചെന്ന് സുലൈമാൻ ഉസ്താദിന് സലാം ചൊല്ലി. അല്ല, എങ്ങനെ ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായി, ഇന്ന് ദർസിലുണ്ടാകുന്ന ദിവസമാണല്ലോ, ഒരിക്കലും ഇന്ന് ഇവിടെ കാണാൻ പാടില്ലല്ലോ, അതെങ്ങനെ ഇന്ന് ഇവിടെ ഉണ്ടായത്? അപ്പൊ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, എന്റെ പേരക്കുട്ടിക്ക് 7 വയസ്സ് തികഞ്ഞ ദിവസവും സമയമാണിപ്പോ. 7 വയസ്സാകുമ്പോൾ അവനോട് കൽപ്പിക്കണമെന്നല്ലേ മുത്തുനബി പറഞ്ഞത്? അപ്പൊ അതിന്റെ സമയമായപ്പോ അവനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. മഹാന്മാരെ അറിയണം, 20 അടിക്ക് താഴേക്ക് പോയി, 40 അടി മേക്ക് പോയി, അതിൽ പിന്നെ ഡ്രൈവർ ഇല്ലാതെ വണ്ടി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊന്തറം പല്ലികളെ പറ്റി കേട്ടിട്ട് കാര്യമില്ല. ആരെ 20 അടി താഴേക്ക് പോയത് കണ്ടത്? ഈ ഡ്രൈവർ ഇല്ലാതെ അല്ല, എണ്ണ ഇല്ലാതെ വണ്ടി ഓടിയപ്പോ ആരേനെ ഡ്രൈവർ സീറ്റിൽ? ഇതിങ്ങനെ അത്ഭുതം പറയുമ്പോ ആള് വേണ്ടതിനൊക്കെ. ഇതല്ല സുലൈമാൻ ഉസ്താദിന്റെ ശരീഅത്തിന്റെ നിയമത്തിൽ, ശറഇന്റെ ജീവിതം നയിക്കുന്നതിൽ മാതൃക കാണിച്ചിരുന്ന രീതി കണ്ടെങ്കിൽ, പേരക്കുട്ടിക്ക് 7 വയസ്സ് തികഞ്ഞ ദിവസവും സമയവും ആണ് മുത്തനബി പറഞ്ഞിരിക്കുന്നത്. 7 വയസ്സാകുമ്പോൾ കൽപ്പിക്കണമെന്നല്ലേ, ആ കൽപ്പിക്കാൻ വേണ്ടി അവനോട് നിസ്കരിച്ചതിനെ പറ്റി കൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. കണ്ടെങ്കിൽ അതാണ് ജീവിതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്തരം ആളുകളെ പറ്റിട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈമാൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും അറിയാതെ.
ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ പ്രദേശത്തെ ഒരു വെള്ളത്തടാകമുണ്ട്. ആ വെള്ളത്തടാകത്തിൽ നിറയെ മത്സ്യം വളർത്തുന്നതാണ്. അപ്പോ രണ്ട് യാചകരായി ജീവിക്കുന്ന രണ്ടാളുകൾ, അവർ സ്വന്തം ജീവിതത്തിൽ തന്നെ യാചനയുടെ ആളുകളാണ്. അപ്പൊ ആ രണ്ടാളുകൾ ഇങ്ങനെ യാചനയുടെ പതിവുള്ള ആൾക്കാർ രണ്ടാള്, അവരെ ചുമലിൽ ഇങ്ങനെ ഒരു സഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവരുണ്ട് പുതിയ റൊട്ടി ഇങ്ങനെ മുറിച്ചിട്ട് ഈ തടാകത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കണം. തടാകത്തിലേക്ക് ഇങ്ങനെ പുതിയ റൊട്ടി ഇങ്ങനെ മീനുകൾക്ക് തിന്നാൻ കൊടുക്ക. അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പടച്ചോനെ ഇവരെന്നെ ജീവിക്കാൻ ഗതിയില്ലാത്തവരാ, പിന്നെ അവരെങ്ങനെ ഇത്ര പുതിയ റൊട്ടി മത്സ്യങ്ങൾക്ക് കൊടുക്കും? അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ. അപ്പോ അതിങ്ങനെ നോക്കി ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങൾ ഈ മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പൊ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് ഇത് കിട്ടി? നിങ്ങൾ തന്നെ ജീവിക്കാൻ ഗതിയില്ലാത്തവരല്ലേ. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു റൊട്ടിയുടെ കട കണ്ടു, റൊട്ടി ഫാക്ടറി. ആ ഫാക്ടറിയിൽ ചെന്നപ്പോൾ നല്ല പുതിയ റൊട്ടി ഉണ്ട്. അപ്പൊ കുറച്ച് റൊട്ടി ഞങ്ങൾ മോഷ്ടിച്ചതാണ്, കുറച്ച് റൊട്ടി കട്ടെടുത്തതാണ്. ചില കള്ളന്മാരങ്ങനുണ്ട്, കക്കലൊരു തെറ്റാണെങ്കിലും കട്ടത് കിട്ടിയത് കൊണ്ട് ഒരു സദക്കാ ചെയ്യുന്ന ആൾക്കാർ. പണ്ട് മണിയറ കള്ളൻ ഹബീബ് കോയാന്ന് പറഞ്ഞിട്ടൊരാളുടെ, ഹബീബ് കോയാന്ന് കേൾക്കുമ്പോൾ തന്നെ കോയാന്ന് വിചാരിച്ചു നിങ്ങൾ തങ്ങളാന്ന് വിചാരിക്കണ്ട. ചില രാജ്യത്ത് ഉച്ചക്ക് പ്രസവിച്ച ഹുസൈൻ കോയ, അസർക്ക് പ്രസവിച്ച അസൻ കോയ, മഗരിബ്ക്ക് പ്രസവിച്ച വൈദീൻ കോയ, അങ്ങനെയൊക്കെ പേരുണ്ട്. അപ്പൊ നാളെ ആരോ ചോദിച്ചു ഒരു പൊക്കത്തും ഒത്തു വന്നില്ലെങ്കിലോ എന്ന്, അതാണ് വീരാങ്കോയ എന്ന്. അപ്പോ അങ്ങനെ ഉണ്ടാവും ചില. അപ്പൊ കോയാന്ന് കേൾക്കുമ്പോഴൊക്കെ തങ്ങളറ്റാന്ന് വിചാരിക്കണ്ട. അപ്പൊ ഇയാളെ പതിവ് എന്താന്ന് വെച്ചാൽ മണിയറയിൽ കയറിയിട്ട് കളവ് നടത്തണം. പക്ഷെ അയാൾ കളവിലൊരു ഇഖ്ലാസ് ഉള്ള ആള്, 5 പവന് 10 പവന് അങ്ങനെ ഒന്നും കക്കാൻ നിൽക്കൂല. ഏറ്റവും ചുരുങ്ങിയത് 100 പവൻ, അതിന്റെ താഴെയുള്ളത് എടുക്കൂല. 100 പവൻ അയാൾക്ക് കളവ് നടത്തി കിട്ടിയാലോ 25 പവൻ പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാനുള്ളതാണ്. അവിടെ കുടിക്കുന്നത് കള്ളാണെങ്കിലും ബിസ്മി മറക്കണ്ടെന്ന് പറഞ്ഞു പണ്ടൊരാൾ എന്ന പോലെയാണ് ഇയാൾ. അപ്പൊ അഹമ്മദ് കബീർ തങ്ങൾ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് റൊട്ടി കിട്ടി? അത് ഞങ്ങൾ കളവ് നടത്തിയിട്ട് കിട്ടിയതാ. പടച്ചവനെ, കളവ് നടത്തിയിരിക്കുന്ന റൊട്ടിയാണോ നിങ്ങൾ ഈ മത്സ്യത്തിന് തിന്നാൻ കൊടുക്കുന്നത്? അതെ. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇനി ഈ നാട്ടിൽ നിന്ന് ഞാൻ മത്സ്യം കഴിക്കുകയില്ല. ഹറാമായിരിക്കുന്ന ഭക്ഷണം കൊണ്ട് ജീവിക്കുന്ന മത്സ്യമാണ് ഈ തടാകത്തിലുള്ളത്. ഈ തടാകത്തിലെ മത്സ്യമാണ് ഈ നാട്ടുകാർ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഇവിടുത്തെ മത്സ്യം വേണ്ട. അത്ര സൂക്ഷ്മത പാലിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി കേൾക്കുമ്പോൾ നമുക്കറിയാതെ ഈമാൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും. മഹാന്മാരെ കുറിച്ച് കേൾക്കണം, മഹൽ സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കണം. അള്ളാഹു ആദരിച്ചത് ഭൂമിയാകാം, അള്ളാഹു ആദരിച്ചത് കല്ലാകാം, അള്ളാഹു ആദരിച്ചത് മലയാകാം, അള്ളാഹു ആദരിച്ചത് വെള്ളമാകാം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയുടെ ഏത് ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാലും അവിടെയെല്ലാം ഒട്ടേറെ മഹാന്മാരായിരിക്കുന്ന ആളുകൾ വിശ്രമിക്കുന്ന കേന്ദ്രങ്ങൾ കാണാം. ആ മഹാന്മാരെ കേന്ദ്രങ്ങളുടെ പേരിൽ അറബ് കോളേജ് നടക്കുന്നു, യത്തീംഖാനകൾ നടക്കുന്നു, പള്ളികൾ നടക്കുന്നു, മദ്രസകൾ നടക്കുന്നു. ഏതെല്ലാം രൂപത്തിലുള്ള ഈമാനിന്റെ വർധനവാണ് നടക്കുന്നത്? ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈമാനിന്റെ കൈമാറ്റം, ഇസ്ലാമിന്റെ കൈമാറ്റം, ആരാധനകളുടെ കൈമാറ്റം ഈ മഖാമുകളിലൂടെ എത്രയാണ് നടക്കുന്നത്? 804 ഉറൂസ് മുബാറക്കാണ് ഇപ്പോൾ എവിടെ നടക്കുന്നത്? അജ്മീർ ഷെരീഫിൽ നടക്കുന്നത്. അജ്മീർ ഹാജാ തങ്ങൾ 804 ഉറൂസ് മുബാറക്ക് നടക്കുമ്പോൾ ഇന്ത്യ വർഗീയതയുടെ അപശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഗോമാംസം കഴിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുന്നു. ഏതെല്ലാം വിധത്തിലുള്ള കോലാഹലങ്ങൾ കേൾക്കുകയാണ്. ആ സമയത്തും അജ്മീർ ഷെരീഫിലേക്ക് അങ്ങോട്ട് എന്നാൽ എല്ലാ ജാതി മതക്കാരും അവിടെ ഒത്തുകൂടുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ BJP നേതൃത്വം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറാണ് ഈ പ്രാവശ്യം അജ്മീർ ഷെരീഫിലെ ഉറൂസ് മുബാറക്കിന് അവിടുത്തെ മഖാമിലെ പുടവ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വകയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സമ്മാനം. നോക്ക് നിങ്ങൾ, ഏതെങ്കിലും സാധുക്കള്
അതോടുകൂടെ അജ്മീറൊക്കെ ബി ജെ പി ആയി എന്ന് പറയുമോ എന്നറിയില്ല. എങ്ങനെയുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദും തങ്ങൾ പാപ്പിയും ഒക്കെ പ്രധാനമന്ത്രിനെ കാണാൻ പോയി വന്നപ്പോൾ കുറച്ചാളുകൾ പറഞ്ഞു കാന്തപുരം ബി ജെ പി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബി ജെ പിന്റെ ലിസ്റ്റിന് സൗദി രാജാവും ഉണ്ടാവും, കാരണം പ്രധാനമന്ത്രി മുപ്പരയും പോയി കണ്ടത്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കടക്കുന്നില്ല, അതൊക്കെ ഉച്ചക്ക് നല്ലോണം പ്രസംഗിച്ച് കുഴങ്ങി വരിക. കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡ് കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ആസാമിലോ ഗുജറാത്തിലോ കാശ്മീരിലോ എവിടെയും ഇല്ലാത്ത വിധം കേരളത്തിൽ ഒരു വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിന്റെ തൊഴിലെന്താണ്? വഖഫ് ആക്ട് പ്രകാരം എവിടെയും പരാമർശമില്ലാത്ത വിഷയങ്ങളിൽ കൈവെക്കുക. ഒരു പള്ളിയിൽ ജുമഅ നിൽക്കുന്നതും ജുമഅ നിർത്തുന്നതും ജുമഅ തുടങ്ങുന്നതും ജുമഅയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം വഖഫ് ആക്ടിലോ വഖഫ് റൂൾസിലോ എവിടെയും ചർച്ചാ വിഷയമേ അല്ല. പക്ഷേ ഒരു പള്ളിയിൽ ജുമഅ തുടങ്ങുമ്പോൾ വഖഫ് ബോർഡ് ഇടപെട്ട് അത് സ്റ്റേ ചെയ്യുക. ഖാളി നിയമനമോ ഖാളിയെ നീക്കം ചെയ്യലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം വഖഫ് ആക്ടിൽ എവിടെയും ഇല്ല. പക്ഷേ പൊയ്യത്തുവയിൽ ഖാളിയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സ്റ്റേ ചെയ്തിരിക്കുന്നത് വഖഫ് ബോർഡാണ്. അതെല്ലാം കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പ്രത്യേകതയാണ്. ഈ വഖഫ് ബോർഡ് മുസ്ലിംകൾക്ക് വേണ്ടി എന്തിനു സ്ഥാപിതമായതാ? മുസ്ലിം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക, സംരക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കുക, അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വഖഫുകളെ സംരക്ഷിക്കുക, ഇതാണ് ചുമതല. പക്ഷേ കേരളത്തിന്റെ വഖഫ് ബോർഡ് ഏതാനും ചില കുബുദ്ധികളുടെ കരങ്ങളിൽ അത് നിൽക്കുന്നത് കൊണ്ട്, വഹാബിസത്തിന്റെ ആളുകൾ വിളയാട്ടം നടത്തുന്നത് കൊണ്ട് നാട്ടിലുടനീളം നിങ്ങൾക്കറിയോ കേരളത്തിൽ 500-ൽ അധികം പള്ളി മദ്രസകളാണ് വഖഫ് ബോർഡിന്റെ കാരണത്താൽ പൂട്ടിക്കിടക്കുകയോ പ്രവർത്തനം നിശ്ചലമാവുകയോ റിസീവറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്തുകയോ നാട്ടുകാർ മുഴുവനും വിഷമിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുള്ളത്. ഇത്രയുമായപ്പോഴാണ് നമ്മൾ വഖഫ് ബോർഡിന്റെ തെറ്റായ കാര്യങ്ങളെ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെയും നിയമപാലകരുടെയും ഒക്കെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ന് മലപ്പുറത്ത് വലിയ ജനാവലി 10,000 ആളുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു റാലിയും പ്രസംഗവും ഒക്കെ നടന്നു. അത് കൃത്യം 11 മണി മുതൽ 1 മണി വരെ ആയിരുന്നു. അപ്പൊ അതില് ജാഥയിലെ നടത്തും, പിന്നെ ഒരു പ്രസംഗവും കൂടി കഴിഞ്ഞപ്പോഴേക്ക് അതാണ് സൗണ്ടൊക്കെ എങ്ങനെയായത്. അള്ളാഹു ആഫിയത്ത് എല്ലാവർക്കും പെരുമാറാവണം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മള് ദീൻ നടത്തുന്ന ആളുകൾ ആ ദീനിന്റെ വിഷയം അത് പറയുന്നിടത്തും അത് പ്രവർത്തിക്കുന്നിടത്തും നമ്മളൊരിക്കലും ഭീരുക്കളായാൽ പറ്റില്ല. നമ്മൾ ദീൻ പറയുന്നിടത്ത് ഭീരുക്കളായി മാറി നിന്നാൽ നമ്മുടെ കാരണത്താൽ അടുത്ത തലമുറക്ക് ദീൻ കിട്ടാതായി പോകും, ദീൻ നിലനിൽക്കാതായി പോകും. അടുത്ത തലമുറക്ക് ദീൻ പകർത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം. അത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കണോ? നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാവണം, അത് അടുത്ത തലമുറക്കെ പകർത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ, നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ പറയാതിരിക്കുമ്പോൾ, നമ്മൾ പഠിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മളത് അടുത്ത തലമുറക്കുള്ള കൈമാറ്റം നഷ്ടപ്പെടും. സുബ്ഹാന ജല്ല ജലാലു. 10 മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് പോയി താമസിച്ചാൽ ഉടനെ അവിടെ ഒരു ചെറിയ പള്ളി, ഒരു ചെറിയ മദ്രസ, നമ്മുടെ നാട്ടിൽ ഉടനീളം നമുക്ക് ആ പാരമ്പര്യം കാണാം. അത് നമ്മുടെ പൂർവികർ നമുക്ക് പകർത്തി തന്നതാണ്. ഇത് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പകർത്തി പോന്നു. ഓരോന്നും അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരുടെ ചരിത്രം പറയണം, അവരിവിടെ ചെയ്തു വച്ചിരിക്കുന്ന ഗുണങ്ങൾ പറയണം, അവരെ സേവനത്തെ കുറിച്ച് പറയണം. സമസ്ത എന്ന പണ്ഡിത സഭയുടെ ഏറ്റവും വലിയ അധ്യക്ഷരിലൊരു പ്രമുഖനായിരുന്നു വാളക്കുളം അബ്ദുൽ ബാരി മൂജാരിപ്പാപ്പ. അന്നത്തെ പണക്കാരനായ മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ടവരെ വീട്ടിലെ അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഉച്ചക്ക് കുടിക്കുന്ന കഞ്ഞിയാണ്. അന്ന് കഞ്ഞി ഒരു പ്രധാന ഭക്ഷണം. വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ടവരെ മഹല്ല് പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞു വരുന്ന ആളുകൾക്കൊക്കെ മോരിയർപ്പാപ്പയുടെ വീട്ടിലാണ് ഉച്ചക്കത്തെ കഞ്ഞി. അതാണ് അന്നത്തെ പ്രധാന ഭക്ഷണം. പണക്കാരനായ മോരിയർപ്പാപ്പ എന്ത് ചെയ്തു? സമസ്ത എന്ന സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിത സഭയുടെ പ്രവർത്തനത്തിന് തെരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ 2 ലക്ഷം രൂപ
അന്നത്തെ 200,000 രൂപ അതെടുത്തുകൊണ്ട് പ്രത്യേകം ഒരു മേശയിൽ വെച്ചിട്ട് കുടുംബത്തോട് പറഞ്ഞു, ഇത് എനിക്ക് ദീനി ദഅവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്, ഞാൻ മരിച്ചാൽ ഈ 200,000 നിങ്ങൾക്ക് അവകാശമുണ്ടാവുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ രൂപത്തിലുള്ള ഒട്ടേറെ ആളുകളെ ചരിത്രം സൂക്ഷിക്കപ്പെട്ടത്, അത് പഠിക്കണം, അത് കേൾക്കണം, അത് അറിയണം, അപ്പോഴാണ് നമ്മളെ ഈമാൻ വർദ്ധിക്കുക. ലോകത്ത് ഏത് രാജ്യത്തുകൂടെ യാത്ര ചെയ്ത് നോക്കിയാലും നമുക്കത് കാണാം. ഹാജാത്തങ്ങൾ മുതൽക്ക് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കൂ നിങ്ങൾ, എല്ലാ രാഷ്ട്രത്തിലും ചെന്ന് നോക്കിയാലും പഴമയുടെ രാജ്യമാണോ, മഹാന്മാരെ കാണാം. മഹാന്മാരുടെ ചരിത്രം ഇങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നത്. ഈമാൻ നമുക്ക് വർദ്ധിക്കുന്നത് അഹ്ലു ബൈത്തിന്റെ തറവാട്ടിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് സൈനുൽ ആബിദീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയതാണ്. ബഹുമാനപ്പെട്ടവർ പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അങ്ങ് സുജൂദിൽ വീണാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ടവരുടെ സുജൂദ് അത് വല്ലാത്ത ഒരു രംഗമാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് അങ്ങ് പോകുമ്പോൾ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നെറ്റിത്തടം അങ്ങോട്ട് താഴ്ത്തുന്ന സമയത്ത്, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് പോകുന്നതിന് വേണ്ടി നെറ്റി ഇങ്ങനെ താഴ്ത്തുമ്പോൾ, ബഹുമാനപ്പെട്ടവരെ നെറ്റിത്തടം ഭൂമിയിലേക്ക് അങ്ങോട്ട് വെക്കാൻ പോകുന്ന സമയത്ത് ഭൂമി ഇങ്ങനെ കരയുകയാണ്, ഭൂമി പേടിച്ച് കരയുകയാണ്. റബ്ബേ, ആരുടെ ശിരസാണ്, ആരുടെ ശിരസാണ് എന്റെ മാർവിടത്തിലേക്ക് വെക്കാൻ പോകുന്നത്? സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് ഇങ്ങനെ കുനിഞ്ഞാൽ ഭൂമി കരയുമായിരുന്നു. അത്ര വലിയ ആബിദാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എന്നാലോ ബഹുമാനപ്പെട്ടവർ ചെയ്തു കാണിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളോ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ രണ്ട് ചെറിയ കച്ചവടമുണ്ട്, രണ്ട് കട. ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുടുംബത്തെ പോറ്റാൻ ഉപയോഗിക്കും, രണ്ടാമത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം യതീമക്കൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധുക്കൾക്ക് വേണ്ടി നീക്കിവെക്കും. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ജനാസ കുളിപ്പിക്കേണ്ട സമയമായി. ആ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് മധുരനാരംഗ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള, ശരീരമുള്ള മുത്തുനബിയുടെ കുടുംബ പരമ്പരയിലെ ചുവപ്പ് നിറത്തിൽ വെളുപ്പ് നിറം കലർന്ന ആ പ്രത്യേക ഭംഗിയുള്ള സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് മുതുകിന്റെ ഭാഗത്തിങ്ങനെ ഉരച്ചു കൊടുക്കുന്നതിന് വേണ്ടി മയ്യത്തിങ്ങനെ ചെരിച്ചു കടത്തിയപ്പോൾ പെരടി മുതൽ ഊര വരെയുള്ള, സുബ്ഹാനല്ലാഹ്, ഈ മുതുകിന്റെ എല്ലാ ഭാഗത്തും കറുത്ത് കരിക്കട്ടയായി കിടക്കുന്ന കറുത്ത തയമ്പ് ഇങ്ങനെ കാണുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നവർ അത്ഭുതപ്പെട്ടു, പടച്ചവനെ, എന്താണ് ഈ മഹാനവരുടെ ശരീരത്തിൽ കാണുന്നത്? അല്ലാഹ്, ബഹുമാനപ്പെട്ടവരെ, ഏറ്റവും അടുത്ത കുടുംബങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് തന്റെ കുടുംബിനി പറയുന്നത്? ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, രണ്ട് കച്ചവടമുണ്ട്, ഒന്ന് ഞങ്ങളെ കുടുംബത്തിന്റെ ചെലവിനാണ്, മറ്റൊന്നോ അത് പാപങ്ങളെ സംരക്ഷിക്കാനാണ്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തെല്ലാം ഉള്ള വിധവകളായ ഉമ്മമാര്, യതീമക്കള്, രോഗത്തിൽ കിടക്കുന്നവര്, അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുടുംബനാഥൻ, പക്ഷേ കുടുംബത്തിന്റെ ബാക്കിയുള്ള ഭാര്യ മക്കൾക്ക് ഭക്ഷണത്തിന് ഗതിയില്ല. നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കൂലല്ലോ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഗൾഫ് പോയി, ഓൻ ജയിലിൽ കുടുങ്ങി. നമ്മളൊക്കെ പറയും, ഓൻ ജയില്ല, ഓൻ ജയില്ല, ഓൻ ജയില്ല. നമ്മളിവിടെ നാട്ടിൽ ഒരാള് കാരണത്തിനോ കാരണമില്ലാതെ പരാതിയോ നിരപരാതിയോ ഒക്കെ വേറെ കാര്യം, ഇവനാൾ ജയിലിലായി, നമ്മളൊക്കെ എന്ത് പറയും? ആ ജയിലായ വാർത്ത അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും. ഇല്ലേ, ഗൾഫിൽ നിന്ന് 5,000 രൂപ അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാർ, ഇപ്പൊ അയാൾ ഗൾഫിലായി, അയാൾ ജയിലിലായി, 5,000 ആര് കൊടുക്കും? 5,000 കിട്ടാതിരിക്കുമ്പോൾ ഉമ്മാന്റെ മരുന്ന് മുടങ്ങി, ഭാര്യയുടെ മക്കളുടെയും ഭക്ഷണം മുടങ്ങി, അതാരും ചിന്തിക്കാറില്ല. എന്താ നമ്മളൊക്കെ പറയും, ഓൻ ജയിലിലാണ്, ഇവൻ ജയിലിലാണ്. ആ ജയിലിലാണ് എന്ന് കുറെ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കുടുംബത്തിന്റെ വിഷപ്പ് മാറുമോ?
ദിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ജയിലിൽ കഴിയുന്ന ജയിൽ പുള്ളികൾ, ആ ജയിൽ പുള്ളികളെ കുടുംബം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പ്രത്യേകം ശ്രദ്ധിക്കും. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു രോഗികളുടെ വീട് ശ്രദ്ധിക്കും, യതീമുകളും വിധവകളുമുള്ള വീട് ശ്രദ്ധിക്കും. ആ കുടുംബത്തിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ ഗോതമ്പ് വാങ്ങിയിട്ട്, യവത്തിന്റെ പൊടി വാങ്ങിയിട്ട്, അത് ചെറിയ ചെറിയ കീസിലാക്കിയിട്ട് കുടുംബത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് 5 കിലോ 10 കിലോ 6 കിലോ 4 കിലോ ഇങ്ങനെ എന്തു ചെയ്യും? ബഹുമാനപ്പെട്ടവരെ ജനാസ കുളിപ്പിക്കുന്ന ആളുകൾ കുടുംബിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഇങ്ങനെ ചെറിയ കീസിലാക്കി വെച്ചിട്ട് പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും നിശയുടെ നിദ്രയിലാണ്, ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ആ ഉറക്കത്തിന്റെ മഴക്കത്തിൽ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റുകൊണ്ട് ഈ ഗോതമ്പത്തിന്റെ ചാക്ക് അത് എടുത്തുകൊണ്ട് ഒരിക്കലും ഒട്ടകപ്പുറത്ത് വെക്കാറില്ല, കുതിരപ്പുറത്ത് വെക്കാറില്ല, കഴുതപ്പുറത്ത് വെക്കാറില്ല. പിന്നെയോ അതെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ മുതുകിൽ വെച്ച് കെട്ടുകയാണ്. തന്റെ പെരടി മുതൽക്ക് ഊരവരെയുള്ള സ്ഥലത്ത് ഇവിടെ എല്ലാം ചാക്കിൽ ഇങ്ങനെ കെട്ടിക്കെട്ടിയിട്ട്, ചാക്ക് വെച്ചിട്ട് ഇങ്ങനെ വരിച്ച് കെട്ടിയിട്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. പാവപ്പെട്ടവന്റെ വീട്ടിലെത്തുമ്പോൾ അല്ലാ അല്ലാ ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ചെറ്റക്കുടിലിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചു കൊടുക്കുന്നു ഗോതമ്പത്തിന്റെ ഒരു 10 കിലോ, അവിടെ വേറെ ഒരു വീട്ടിൽ 5 കിലോ, അവിടെ 6 കിലോ, ഇവിടെ 4 കിലോ. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിലെല്ലാം സാധുക്കളെ സംരക്ഷിച്ചുകൊണ്ട് പോയി ഉത്തഴമൂന ത്വഴമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ ഇന്നമാ നുത്വഇമുകും ലിവജ്ഹില്ലാഹ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, മുതാല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, യതീമക്കളെ സംരക്ഷിക്കുക, വിധവകളെ സഹായിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് പത്രത്തിൽ പേര് വരാനല്ല, ചാനലുകളിൽ പ്രദർശിപ്പിക്കാനല്ല, മറ്റുള്ള വേറെ ഏതെങ്കിലും പ്രശംസക്ക് വേണ്ടിയല്ല. പിന്നെയോ ഇന്നമാ നുത്വഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിനെ മാത്രം വിചാരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി മാത്രം വിചാരിച്ചുകൊണ്ട്. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ്. ഉമ്മയും 3 പെൺമക്കളുമുള്ള കൊച്ചു വീട്, ആ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടു. സുബ്ഹാനല്ലാഹ്. അടുത്ത വീട്ടുകാരോട് സൈനുൽ ആബിദീൻ തങ്ങൾ ചോദിച്ചു, എന്താണ് ആ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത്? അവര് പറഞ്ഞു, ആ വീട്ടിലെ കുടുംബനാഥൻ മരണപ്പെട്ടതാണ്, ഞങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്, ഇപ്പൊ ഞങ്ങളെ കയ്യിലും സഹായിക്കാനില്ല, വിഷന്നിട്ടുള്ള കരച്ചിലാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വേഗത്തിൽ പോയിട്ട് മാർക്കറ്റിൽ പോയി ഗോതമ്പ് വാങ്ങിയിട്ട് ആ ഗോതമ്പ് തന്റെ ചുമലിൽ വെച്ചിട്ട് അത് മുതുകിൽ വെച്ച് കെട്ടിയിട്ട് ആ വീട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഒരിക്കലും ആ ഗോതമ്പത്തിന്റെ ചാക്ക് കുതിരപ്പുറത്ത് വെക്കാറില്ല, അത് കഴുതപ്പുറത്ത് വെക്കാറില്ല, അത് ഒട്ടകത്തിന്റെ സവാരിക്ക് വെക്കാറില്ല, തന്റെ ചുമലിൽ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എത്രയോ വർഷം ഈ ചാക്ക് ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോയതാണ്, മുതുകിൽ നിറയെ തയമ്പുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓർത്തു നോക്കൂ, നിങ്ങൾ മഹാന്മാരായ ആളുകളുടെ ജീവിതം നിങ്ങൾ ഓർത്തു നോക്ക്. ഇതിന്റെ തൊട്ടപ്പുറത്ത് മുഹിമ്മാത്തിൽ ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ അടുത്ത മാസം 14, 12, 13 തീയതികളിലൊക്കെ അവിടുത്തെ ഉറൂസ് മുബാറക്കാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ആ പുത്തികൈ പഞ്ചായത്തിൽ വെറും കശുമാവ് മാത്രം നിറഞ്ഞു നടക്കുന്ന അവിടെ വന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ, ആ മലപ്പുറം ജില്ലയിലെ മമ്പാട് സ്വദേശി, പിന്നീട് കോഴിക്കോട് മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ നിറ സാന്നിധ്യമുള്ള മെഡിക്കൽ കോളേജിനടുത്ത് താമസം, അവിടെ നിന്നൊക്കെ വിട്ടിട്ട് ബഹുമാനപ്പെട്ടവർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പാപങ്ങളുള്ള നാട്, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നാട്, സാധുക്കളെ സംരക്ഷിക്കേണ്ട, ഇവിടെ ആളുകൾക്ക് ഭക്ഷണം വേണം, ഇവിടെ ആളുകൾക്ക് വെള്ളം വേണം, ഇവിടെ ആളുകൾക്ക് അറിവ് വേണം. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അല്ലാഹുവേ നീ എല്ലാവിധ ഇസ്സത്തും കൊടുത്ത് ആദരിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ കർണാടകയും കേരളവും പങ്കുവെക്കുന്ന ഈ അതിർത്തി പ്രദേശത്ത് വന്നിട്ട് കഷ്ടപ്പെടണോ തങ്ങളുപ്പാപ്പാക്ക്? തങ്ങളുപ്പാപ്പയെ രണ്ട് കൈയും കാണിച്ച് സ്വീകരിക്കാൻ മലപ്പുറം ജില്ലയിൽ ആളില്ലേ? കോഴിക്കോട് ജില്ലയിലില്ലേ? തൃശൂർ ജില്ലയിലില്ലേ? എറണാകുളം ഡിസ്ട്രിക്റ്റിലില്ലേ? എത്ര ആളുകൾ തങ്ങളുപ്പാപ്പയെ പൂമാലയിട്ട് സ്വീകരിക്കാനുണ്ട്?
പട്ടുമെത്ത കൊടുത്ത് സ്വീകരിക്കാനുണ്ട്. പക്ഷേ ആ പൂമാലയും ആ പട്ടുമെത്തയും കിട്ടുന്നിടത്ത് കിടന്നാൽ എന്റെ വകയായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മൗത്തായി കിടക്കുന്ന ഒരു സ്ഥാനത്തെ ഹയാത്താക്കാൻ സാധിച്ചാൽ അതാണല്ലോ എന്റെ ജീവിതത്തിലെ സമ്പാദ്യം. അങ്ങനെയാണ് തങ്ങളും പാപ്പ നിങ്ങളെ നാട്ടിൽ വന്നു ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മലഹറിന്റെ തുടക്കകാലത്തിൽ നിങ്ങൾക്ക് അറിയില്ലേ, സയ്യിദ് അവർകളുടെ നേതൃത്വത്തിലുള്ള ദിക്ർ ദുആയിലേക്ക് കടക്കാൻ സമയമായി. ഞാൻ വേഗത്തിൽ നിർത്തും ഇൻഷാ അല്ലാഹ്. അപ്പോ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, ഞാൻ തങ്ങളെ ഇരുത്തിക്കൊണ്ട് മുമ്പ് പറയാറുണ്ട്, കേരളത്തിലൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ നമ്മുടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ വരുമ്പോ പറയാറുണ്ട്, തങ്ങൾ പാപ്പ താമസിക്കുന്ന സ്ഥലം രണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളുള്ള ആളെ ഭാര്യ, രണ്ട് പെണ്ണ് കെട്ടി വെക്കണം അപ്പോഴേ എൻ്റെ സുഖാറിയുള്ളു. രണ്ടാക്കും ഇയാളെ വിശ്വാസം ഉണ്ടാവില്ല. പിന്നെ അതിന് പരിഹാരം രണ്ടിലും ഒന്നിനെ ഒഴിവാക്കലല്ല, മൂന്നാമത്തെ ഒന്നും കൂടി നോക്കലാണ്. അങ്ങനെയുണ്ട് ചെറിയ പോയത്തക്കാർ, രണ്ട് കല്യാണം കഴിച്ചിട്ട് പിന്നെ കുൽമാരാകുമ്പോൾ രണ്ടാളും ഒഴിവാക്കല, ഇവർക്ക് രണ്ടാക്കും ഏതായാലും വിശ്വാസം നഷ്ടപ്പെട്ടു. ഓരോട് രണ്ടാളോടും പറയാം, നിങ്ങൾ പ്രശ്നമായിട്ട് നിൽക്കല്ലേ, പ്രശ്നമൊക്കെ തീർന്നിട്ട് എന്നെ വിളിക്കേണ്ടി, ഞാൻ മൂന്നാമത്തെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാലേ ഇവർ ഒതുങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കല്യാണം കഴിച്ച മാതിരിയാക്കി, ഒരാൾക്ക് വേറൊരാളോട് വലിയ ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ ഏറ്റവും നല്ല വഴി, ഓനൊപ്പം നിൽക്കുക, നല്ലോണം സന്തോഷത്തിൽ നിൽക്കുക, എന്നിട്ട് ഓനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പെണ്ണും കൂടി കെട്ടിക്കുക, പിന്നെ ഓനായിക്കോളും, പിന്നെ നമുക്കത് കണ്ടിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചാൽ മതി. അതാ അപ്പോ എന്ന പോലെ രണ്ട് കല്യാണം കഴിച്ച മാതിരിയാണ് ഇവിടെ. എന്താ ഏതൊരു നോട്ടീസ് ഇറങ്ങാണോ, ഒരു ഭാഗത്ത് കന്നഡ, ഒരു ഭാഗത്ത് മലയാളം. ഒരു പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ആ പോലീസ്, ഒന്ന് ഈ പോലീസ്. ഒരു വിഷയം വരികയാണോ, ഒന്ന് അപ്പുറത്തെ പോലീസ്, ഒന്ന് ഇപ്പുറത്തെ പോലീസ്. ഇപ്പൊ അടച്ചോനെ ഈ മൽഹറിന്റെ ഇപ്പോഴുള്ള ഈ സ്ഥാപനത്തിന്റെ കുറഞ്ഞ ഭാഗം, ആ കുറഞ്ഞ ഭാഗം മാത്രമുള്ള ഒരു കാലഘട്ടം. ബഹുമാനപ്പെട്ട തങ്ങളവർകള് അത്യാവശ്യം വരുന്ന ആളുകൾക്ക് വേണ്ടി ആ താഴെ ഭാഗത്ത് അവിടെ ഒരു റൂമുണ്ടായിരുന്നു, ആ റൂമിലാണ് തങ്ങൾ പാപ്പ ഇരിക്കുക. മുഗൾ ഭാഗത്ത് മുത്തല്ലിമീങ്ങള് സുബഹാൻ, ഈ ഭൂമി അന്നില്ല, ഈ ബേക്ക് ഭാഗത്തേക്ക് കാണുന്ന ഈ കെട്ടിടമല്ല, ഈ കെട്ടിടമല്ല, ഈ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് തങ്ങൾ പാപ്പ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ എന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഒരു സ്വലാത്ത് മജ്‌ലിസിന് വേണ്ടി വിളിച്ചു. വന്നപ്പോ ഞാനിങ്ങോട്ട് പടച്ചവനെ, ഈ തങ്ങൾ പാപ്പാക്ക് എത്ര പട്ടുമത്തയുടെ സൗകര്യമുള്ള മഹല്ല് ജമാഅത്തുകളുണ്ട്, എത്ര സൗകര്യത്തിലുള്ള സ്ഥലങ്ങൾ കിട്ടാനുണ്ട്, എത്ര വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഒരു പ്രിൻസിപ്പാളാകാൻ, കാരണം വലിയ കിതാബുകൾ ദർസ് നടത്തി കൊടുക്കാൻ കെൽപ്പുള്ള ഇൽമിന്റെ ഒരു ബഹറായിരുന്നു തങ്ങളവർകൾ. നമ്മൾ മനസ്സിലാക്കിയോ, വെറും ഒരു നൂലിങ്ങനെ മന്ദിരിച്ചു തന്നെ ദിക്ർ മാത്രമാണ്, യാ റബ്ബ്, ഇൽമിന്റെ ഒരു ബഹറായിരുന്നു തങ്ങളവർകൾ. ആ പഠിച്ചിരിക്കുന്ന ഇൽമനുസരിച്ചോ വലിയ യഖീനുള്ള ആളായിരുന്നു തങ്ങളവർകൾ. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊള്ള യഖീൻ, മല പോലത്തെ വിഷയങ്ങൾ വന്നാലും തങ്ങൾ പാപ്പയുടെ ഹിമ്മത്ത്. പലപ്പോഴും ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ കസേരയിൽ ബഹുമാനപ്പെട്ടവരിയിരിക്കുന്ന രംഗങ്ങളിൽ ഞങ്ങൾ അത് ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടുമുണ്ട്. ഇൽമിന്റെ ശക്തിക്കനുസരിച്ച് ഈമാനിന് യഖീൻ ഉണ്ടായിരുന്നു. ആ തങ്ങൾ പാപ്പ ഇവിടെ വന്ന് ഇന്ന്